بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة، ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഒരു വിശ്വാസി ഇസ്തിഖാമത്തിൽ തൻ്റെ ആദർശം ജീവിതം നിലനിർത്തുകയും തുടർത്തുകയും ചെയ്യുമ്പോൾ അവന് ഇഹത്തിലും പരത്തിലും അതിലൂടെ പലവിധ നേട്ടങ്ങളും ഫലങ്ങളും ലഭ്യമാകും. ഈ ദുനിയാവിൽ ഇസ്തിഖാമത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന, കൈവരുന്ന ഏറ്റവും വലിയ ഒരു ഫലവും ഗുണവുമാണ് ഈ മിമ്പറിൽ ഇന്ന് നമ്മൾ കൂടുതൽ ശ്രവിച്ച ഒരു വിഷയം. അതോടൊപ്പം സൗദി അറേബ്യയുടെ
ഭരണാധികാരി ആയിരുന്ന അൽ മലിക് അബ്ദുള്ള ഇബ്നു അബ്ദുൽ അസീസ് അൽ സഊദ് റഹിമഹുള്ള മരണപ്പെട്ട വാർത്തയെ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാനിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ റഹ്മത്ത് അല്ലാഹു ഹൃദയത്തിൽ അവതരിപ്പിക്കുമാറാവട്ടെ. അൽ മലിക് സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ് അൽ സഊദ് ഖാദിമുൽ ഹറമൈൻ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്തയും ഇവിടെ അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് തൗഫീഖും തസ്ദീദും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്പെടുന്നതിനുള്ള ഫലപ്രദമാകുമാറുള്ള ഒരു ഭരണം കാഴ്ചവെക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്തിഖാമത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ ആരാധ്യനായി നമ്മുടെ രക്ഷാധികാരിയായി നമ്മൾ പ്രഖ്യാപിച്ചാൽ പിന്നെ ജീവിതം നമ്മൾ ദീനി നിഷ്ഠമാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വിധികളെയും വിലക്കുകളെയും ആജ്ഞാനിർദ്ദേശങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ച് അവക്രമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ തുടർത്തേണ്ടതുണ്ട്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളോട് ഒരു വ്യക്തി വന്ന് വസീയത്ത് ആരാഞ്ഞു. ആ വസീയത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഖുൽ ആമൻതു ബില്ലാഹ് ثم استقم. നീ ആമൻതു ബില്ല എന്ന് പ്രഖ്യാപിക്കും. അല്ലാഹുവെ ഞാൻ വിശ്വസിച്ചു അംഗീകരിച്ചു സത്യപ്പെടുത്തി. ثم استقم എന്നിട്ട് നീ ഇസ്തിഖാമത്തിൽ കഴിയും. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ആദർശത്തിൽ തെറ്റാതെ വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ ദീനീനിഷ്ഠമായ ജീവിതം. നമ്മൾ അഞ്ച് വക്ത് നമസ്കാരങ്ങളിൽ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ പാത, നേരായ ഋജുവായ ഇസ്ലാമിക പാത നീ ഞങ്ങൾക്ക് കനിയണമേ, തെളിയിക്കണമേ, നൽകണമേ എന്നുള്ള തേട്ടം. അപ്പോൾ നമ്മൾ തേടുന്നതിനനുസരിച്ച് നേരായ ജീവിതം, വക്രതയില്ലാത്ത ഋജുവായ ആദർശ ജീവിതം, അതാണ് നമുക്കുണ്ടാകേണ്ടത്. അതിൻ്റെ ഫലങ്ങൾ പലതാണ്. അതിനാലുണ്ടാകുന്ന നേട്ടങ്ങൾ അഗണ്യമാണ്, ഇഹത്തിലും പരത്തിലും. ഈ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അതിനാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കേണ്ട ഫലവും ഗുണവും അതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്തിൽ വിശദീകരിച്ചത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതീ കുന്തും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാൻ ഉൾക്കൊണ്ടവർ ഇസ്തിഖാമത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമായ ദുനിയാവിലെ ഒരു ഗുണം, ഫലം അത് വിശദീകരിക്കുന്നുണ്ട്. അത് മരണവേളയിൽ ഒരു വിശ്വാസിയുടെ നിർഭയത്വമാണ്.
മരണവേളയിൽ ഒരു വിശ്വാസിയുടെ സ്ഥൈര്യമാണ്. മരണവേളയിൽ ഒരു നല്ല മരണത്തിന് വിശ്വാസിക്കുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മരണവേളയിൽ വിശ്വാസിക്കുള്ള സുവിശേഷമാണ്. മരണവേളയിൽ വിശ്വാസി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ, ഹബീബിനെ കണ്ടുമുട്ടുവാൻ വെമ്പലാണ്. ഇതൊക്കെ മരണവേളയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്, മഹത്തായ വിഷയമാണ്. കാരണം മരണം എല്ലാവരും ഭയക്കുന്ന, മരണം എല്ലാവരും അറക്കുന്ന വിഷയമാണ്. മരണത്തിന് മുന്നിൽ പതനാത്തവർ ആരാ? മരണം എന്ന് കേൾക്കുമ്പോൾ ഭയക്കാത്തവരാരാ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, റസൂലെ, ആരാണ് മരണത്തെ പ്രയാസമായി കാണാത്തവർ, വെറുക്കാത്തവരായിട്ടുള്ളവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാ. ഒരാൾ മരണത്തിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു ആഗ്രഹിക്കും. നമുക്ക് ഹബീബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലനെ, അവനോടുള്ള മഹബ്ബത്തിനാൽ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബുകളായി മാറും. ഹബീബ് ഹബീബിനെ കാണുക എന്ന് പറഞ്ഞാൽ രംഗം ഹൃദ്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, മരണം ഭരിച്ചിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടൽ, അള്ളാഹു അവനെ കണ്ടുമുട്ടുന്നതും ഇഷ്ടപ്പെടും. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല എന്നെ ചോദിക്കുന്നത്, മരണത്തെ വെറുക്കാത്തവർ ആരാണ്, മരണത്തെ അരോചകമായി കാണാത്തവർ ആരാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലക്ക് തിരുത്തി കൊടുത്തു. ഇവിടെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ഏത് കണ്ടുമുട്ടലാണ്, എപ്പോഴാണ് ആ കണ്ടുമുട്ടൽ എന്നുള്ളത് ഇൻഷാല്ലാഹ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. പറഞ്ഞു വരുന്നത്, മരണവേളയിൽ ഒരു വിശ്വാസിക്ക് വരാനിരിക്കുന്നതായ അനുഗ്രഹാശിസ്സുകൾ, ഒരു വിശ്വാസിയെ തേടി വരുന്ന വാനലോകത്തിൻ്റെ സുവിശേഷങ്ങൾ, ഒരു വിശ്വാസിയിൽ കടാക്ഷിക്കപ്പെടുന്ന ഉപരിലോകത്തിൻ്റെ കാരുണ്യങ്ങൾ, ഇതാണ് ഇസ്തിഖാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലവും ഗുണവും. അത് അനിവാര്യമാണ്. അതൊരിക്കലും ഒരു വിശ്വാസി വില കുറച്ചോ ചെറുതായോ കാണാൻ പാടില്ലാത്ത ഒരു ഭാഗവുമാണ്. നമ്മളൊക്കെ ഈ ദുനിയാവിനോട് യാത്ര പിരിയേണ്ടവരും ഇവിടെ നിന്ന് യാത്ര തിരിക്കേണ്ടവരുമാണ്. കുല്ലിബിനി ആദം വ ഇൻ താലത്ത് സലാമത്തുഹു യോ മൻ അല ആലത്തിൽ ഹദ്ബ ഇമ യോ മൻ അല ആലത്തിൻ ഹദ്ബ മഹ്മൂലു. എത്ര മനുഷ്യൻ ഈ ദുനിയാവിൽ സുരക്ഷിതനായി കഴിഞ്ഞാലും ഒരു ദിവസം അവൻ മയ്യത്ത് കട്ടിൽ വഹിക്കപ്പെടും. അത് ഈ ദുനിയാവിൽ സുന്നത്താണ്. എത്ര സുരക്ഷിതനായി, ആരോഗ്യത്തിൽ, കുടുംബത്തിൽ, അതേപോലെ തന്നെ സാഹചര്യങ്ങളിൽ, ഭവനങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ എത്ര സുരക്ഷിതനായാലും, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ, പ്രവാചകരെ നിങ്ങൾക്ക് മരണമുണ്ട്, ആളുകൾക്കും മരണമുണ്ട്. അഫ ഇമ്മിത് ഫഹുമുൽ ഖാലിദൂൻ, നിങ്ങൾ മരിച്ചാൽ നിങ്ങളല്ലാത്തവർ ശേഷിക്കുമെന്നാണോ വിചാരിക്കുന്നത്? ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിത്യവാസം പറഞ്ഞത്, അതിനവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തിൽ നൽകിയത് നബിമാർക്കാണ്. അതിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാനിയും ഒന്നാമനുമാണ്. പക്ഷേ ആ തിരുദൂതർക്ക് വരെ മരണം വന്നിറങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരാളും ഇവിടെ മരിക്കാത്തവരായിട്ടില്ല. മരണം സുനിശ്ചിതം, നിസ്തർക്കമായിട്ടുള്ള വിഷയം. ആ മരണം അഭിമുഖീകരിക്കുവാനുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. കുറേ പേർ മരണം വരിച്ചു യാത്രയായി, നമ്മൾ വരി നിൽക്കുകയാണ്. യംദി സഗീറു ഇദൻ ഖലത് അയ്യാമുഹു ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു വന്നാസു ഫീ ഖിസ്മിൽ മനിയത്തി ബൈനഹും കസ്റഉ മിൻഹു ഖായിമുൻ വഹസീദു യംദി സഗീർ ഇദൻ ഖലത് അയ്യാമുഹു ഇസ്റൽ കബീർ വയൂലദുൽ മൗലൂദു.
വലിയവർക്ക് പിന്നാലെ ചെറിയവർ മരണം വരിച്ച് യാത്രയാകും. ജന്മം വീണ്ടും ഇവിടെ ഉണ്ടാകും. മരണത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ കൃഷിയിടം പോലെയാണ്. കൃഷിയിടത്തിലേക്ക് നോക്കിയാൽ കുറേ കൊയ്തിട്ടത് കാണാം, കുറേ കൊയ്യാനിരിക്കുന്നത് കാണാം, കുറേ മരിച്ചവർ, കുറേ മരിക്കാനിരിക്കുന്നവർ. എല്ലാവർക്കും മരണം അത് സുനിശ്ചിതമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് കുല്ലു മൻ അലൈഹ ഫാൻ കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. എല്ലാവർക്കും മരിക്കണം, മരണമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിവിധ വചനങ്ങളിൽ വിവിധ രീതികളിൽ മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ്. അതെന്തിനാണ്? ആ വിഷയത്തിൽ സംശയം ഉണ്ടായിട്ടല്ല പ്രത്യുത, മനുഷ്യന്മാർ ഓർത്തിരിക്കേണ്ട, അവരുടെ ഓർമ്മയിൽ നിന്ന് മങ്ങാതെ മായാതെ അവർ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഒരു വിഷയമാണ് മരണം എന്നുള്ളത് കൊണ്ടാണ്. മരണം സുനിശ്ചിതമായ ഒന്ന് എന്നെല്ലാവരും സമ്മതിക്കുന്നു. മരണവേളയിൽ എന്ത്? മരണവേളയിൽ ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഫുസ്സലത്തിലെ ആയത്തിൽ പറഞ്ഞു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് രക്ഷാധികാരിയും ആരാധ്യനും അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മസ്തഖാമു, പിന്നീട് അവർ ഇസ്തിഖാമത്തിൽ ജീവിച്ചു. ആദർശ ജീവിതം നിഷ്ഠമായി, തെറ്റാതെ വളയാതെ നേരാവധം അവർ ജീവിച്ചു. വിശ്വാസത്തിൽ നിഷ്ഠ, ആരാധനകളിൽ നിഷ്ഠ, സ്വഭാവ മര്യാദകളിലും പെരുമാറ്റങ്ങളിലും നിഷ്ഠ, ഇതെല്ലാം ദീനി നിഷ്ഠമായിട്ടൊരാൾ അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരിലേക്ക് ഇറങ്ങുമെന്നാണ്. ഇത് മരണവേളയിലുള്ള മലക്കുകളുടെ ആഗമനമാണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രമാണവചനങ്ങൾ പലതും ആ വിശദീകരണത്തെ ബലപ്പെടുത്തുമാറാണുള്ളത്. മലക്കുകൾ മരണവേളയിൽ അത്തരം ആളുകളിലേക്ക് അവതരിച്ചാൽ മലക്കുകൾ പറയുന്നത് എന്താ? അല്ലാ തഖാഫു വലാ തഹസനു, നിങ്ങൾക്ക് ഖൗഫ് വേണ്ട, നിങ്ങൾക്ക് ഹുസ്ന് വേണ്ട എന്നുള്ളതാണ്. ഇതാണ് മരണവേളയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഖൗഫും ഹുസ്നും. ഏതൊരു മനുഷ്യൻ മരിക്കുകയാണെങ്കിലും ആ മനുഷ്യന് ഖൗഫുണ്ടാകും, ആ മനുഷ്യന് ഹുസ്നും ഉണ്ടാകും. അത് വിശ്വാസിക്ക് വരെ ഉണ്ടാകും. ഖൗഫ് എന്താ? ഖൗഫ് പേടിയാണ്. ഹുസ്ൻ എന്താണ്? ഹുസ്ന് ദുഃഖമാണ്. പേടി സ്വീകരിക്കാൻ പോകുന്ന ലോകത്തിൻ്റെ വിഷയത്തിലാണ്. ഹുസ്ൻ വിട്ടേച്ചു പോകുന്ന ആളുകളുടെയും വിഭവങ്ങളുടെയും വിഷയത്തിലാണ്. സന്താനങ്ങളെയും സമ്പത്തിനെയും സഹചാരിയെയും ഒക്കെ വിട്ടേച്ചാണ് പോകുന്നത്. അവരെ തനിച്ചാക്കി അവരിലേക്ക് ഇനിയൊരു മടക്കം ഭൗതിക ലോകത്തില്ലാത്ത വിധമുള്ള യാത്രയാണ്. വദന്നാ അന്നഹുൽ ഫിറാഖ്, മരണവേളയിൽ മനുഷ്യൻ ഉറപ്പിക്കും ഇത് വേർപാടാണ്, ഇത് വിരഹമാണ്. അങ്ങനെയുള്ള ആ വിരഹവേദിയിൽ പറക്കമുറ്റാത്ത മക്കൾ, ലോകം ഇനി അവരെ പേരിട്ട് വിളിക്കുന്നത് യത്തീമുകൾ എന്നായിരിക്കും. ലോകം പേരിട്ട് വിളിക്കുന്ന വിധവ, അതേപോലെ തന്നെ തൻ്റെ സ്വത്തുക്കൾ, ഇതിൻ്റെയൊക്കെ വിഷയത്തിൽ ഒരു വിശ്വാസി ദുഃഖിക്കുക, വ്യസനിക്കുക എന്നുള്ളതുണ്ടാകും. മനുഷ്യർ വ്യസനിക്കും, ദുഃഖിക്കും തങ്ങളുടെ പിന്മുറക്കാരുടെ വിഷയത്തിൽ. ഇനി അവരിലേക്കൊരു തിരിച്ചുവരവ് ഈ ദുനിയാവിലില്ലാത്ത വിധം യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഹുസ്ൻ, ദുഃഖം ഉണ്ടാകും. അതേപോലെ തന്നെ ഖൗഫ്, ഭീതിയും പേടിയും ഉണ്ടാകും. ഏതിൻ്റെ വിഷയത്തിൽ? മരണവേള ഭീതിജനകമാണ്. കാരണം മരണത്തിൻ്റെ സക്രാത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുവരെ ഭൗതിക ലോകത്ത് അവന് പല മറകളും അവനെ തൊട്ട് കുറേ ഹിജാബുകളും ഉണ്ടായിരുന്നു. ആ മറകൾ നീങ്ങും, ഹിജാബുകൾ ഉയരും, അതോടുകൂടി അവൻ ആത്മീയ ലോകവുമായി ബന്ധപ്പെടുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് പല കാഴ്ചകൾ കാണുന്ന, പലതും കേൾക്കുന്ന ഒരു അവസ്ഥ അവന് വരികയാണ്. മലക്കുകൾ വാനലോകത്തിൻ്റെ പട വാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് കാണുകയാണ്. മലക്കുകൾ അവനിലേക്ക് വന്ന് അവനോട് സംസാരിക്കുന്നത്, അവൻ്റെ ദേഹത്തിൽ അള്ളാഹു നിശ്ചയിച്ച ദേഹിയെ അവനിൽ നിന്ന് തിരിച്ചു ചോദിക്കുന്നത് അവൻ കേൾക്കുകയാണ്. മലക്കുകളുടെ പെരുമാറ്റങ്ങൾ കാണുകയാണ്.
ഇതൊക്കെ മരണവേളയിലുള്ളതാണ്. മാത്രമല്ല മരണം വരിച്ച് ഇനി അവന് പോകാനുള്ളത് മയ്യത്ത് കട്ടിലിലാണ്. മയ്യത്ത് കട്ടിലിൽ തനിച്ച് അവൻ്റെ കഫനിൽ അവൻ പൊതിയപ്പെടുന്നത് അവൻ ഓർക്കുകയാണ്. മൂന്ന് കഫനിൽ അവൻ വഹിക്കപ്പെടുകയാണ്. മരിച്ചു ചെല്ലുന്നതോ ഖബർസ്ഥാനിലേക്കാണ്. ഖബർ ഏകാന്തതയുടെ ഭവനാണ്. ഇരുട്ടിനാൽ പെയിൻ്റിട്ടത് മണ്ണിൻ്റെ ചുമരുകൾ, കല്ലിൻ്റെ മേൽക്കൂരകൾ, ആ ഖബറിടം ഏറെ ഇടുങ്ങിയതാണ്. ഏകാന്തതയിൽ, വിജനതയിൽ തനിച്ചൊരു പാർപ്പിടം, അതിൽ തനിച്ചൊരു ജീവിതം, അവിടേക്കാണ് ഈ പോക്ക്. ആ ഒരു വേദിയെ ഭയക്കാത്തവരാരാണ്? ആ ഒരു യാത്രയെ ഭയക്കാത്തവരാരാണ്? അതാണ് ഖൗഫും ഉണ്ടാകും, ഹുസ്നും ഉണ്ടാകും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ വേളയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ റബ്ബായി തൃപ്തിപ്പെട്ടവർ, അംഗീകരിച്ചവർ, ഇസ്തിഖാമത്തിൽ കഴിഞ്ഞുകൂടിയവർ, അവരെ ഈ ഭീതിയുടെയും ഈ ദുഃഖ വ്യസനത്തിൻ്റെയും സന്ദർഭത്തിൽ ആശ്വസിപ്പിക്കുകയും അവർക്ക് സുവിശേഷം അരുളുകയും ചെയ്യും. അതുകൊണ്ടാണ് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അല്ലാ തഖാഫു വലാ തഹസനു, നിങ്ങൾ ഭയക്കണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ് വിശ്വാസിയെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും അവന് സന്തോഷം പകരുകയും ചെയ്യുന്നത്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഞങ്ങൾ ദുനിയാവിൽ നിങ്ങളുടെ മിത്രങ്ങളായിരുന്നു. മലക്കുകൾ വിശ്വാസികളോട് പറയുന്നതാണ്, ദുനിയാവിൽ ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളായിരുന്നു, അതേപോലെ തന്നെ ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് ഇന്ന് പറഞ്ഞ് മലക്കുകൾ വിശ്വാസിയെ ആശ്വസിക്കുക. ആഖിറം മരണത്തോടുകൂടി തുടങ്ങുകയാണ്. അതുവരെ ദുനിയാവാണ്. ദുനിയാവിൽ മലക്കുകൾ മിത്രങ്ങൾ, ആഖിറത്തിലും മലക്കുകൾ മിത്രങ്ങൾ. ആ മലക്കുകളാണ് സുവിശേഷം പറയുന്നത്, നിങ്ങൾ ഭയക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. വ അബ്ഷിറു ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് ദുനിയാവിൻ്റെ നാളുകളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ സ്വർഗം, അത് നിങ്ങൾക്കുണ്ട് എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ, നിങ്ങളുടെ മനസ്സുകൾ ഇച്ഛിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അന്ത്യനാളിലുണ്ട് എന്ന് പറഞ്ഞ് മലക്കുകൾ ആശ്വാസം പകരും. നുസുലം മിൻ ഗഫൂരി റഹീം, പാപങ്ങൾ പൊറുക്കുന്ന, കരുണ നൽകുന്ന റബ്ബിൽ നിന്നുള്ള സൽക്കാരമായിട്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് മലക്കുകൾ വിശ്വാസിയെ ആശ്വസിപ്പിക്കുക, വിശ്വാസിയുടെ ദുഃഖമകറ്റുക, വിശ്വാസിയുടെ ഭീതിയെ പോക്കുക എന്ന് ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ, അവൻ്റെ ദുഃഖം പോകും, അവൻ്റെ പേടി മാറും. ഈ സമയത്തിലാണ് മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഒരു വിശ്വാസി ആഗ്രഹിച്ചാൽ അവനെ കണ്ടുമുട്ടാൻ അല്ലാഹു ആഗ്രഹിക്കും, ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞത്. ഈ സമയം മരണത്തിൻ്റെ സന്ദർഭത്തിൽ മലക്കുകളുടെ സുവിശേഷം വന്നതിൽ പിന്നെ, മലക്കുകളിൽ നിന്നുള്ള ആശ്വാസം അത് പകർന്നതിൽ പിന്നെ ഒരു വിശ്വാസി പിന്നെ മരണത്തെ ഭയക്കൂല. ആത്മാവിനെ തിരിച്ചു നൽകുന്നതിൽ അവന് സങ്കോചിക്കൂല, അവന് പ്രയാസമല്ല. അവൻ മലക്കുകളെ സ്വീകരിക്കും, മരണം ഭരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആഗ്രഹിക്കും. അവിടെയാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാ, അള്ളാഹുവിനെ മരണം വരിച്ച് കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നവനെ കണ്ടുമുട്ടുവാൻ അള്ളാഹുവും ഇഷ്ടപ്പെടും. ഹബീബിനെ ലിഖാ ചെയ്യാൻ ഹബീബ് ഇഷ്ടപ്പെടും, ഇഷ്ടക്കാരനെ കണ്ടുമുട്ടാൻ ഇഷ്ടക്കാരൻ ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിഅമത്ത് അല്ലെങ്കിൽ ഈ ഒരു സമറത്ത് ഫലം ഇസ്തിഖാമത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് വളരെയധികം പ്രാധാന്യത്തിൽ ശ്രദ്ധയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേർ ജീവിതത്തിന്, അവക്രമായ ജീവിതത്തിന് വിശ്വാസത്തിൽ കലർപ്പില്ലാതെ, കളങ്കമില്ലാതെ ഋജുവായ ജീവിതം, അതേപോലെ ഇബാദത്തിൽ, ആരാധനകളിൽ, കർമ്മങ്ങളിൽ
വ്യതിചലിക്കാതെ മാർഗഭ്രംശികളാകാതെ നേരായ ജീവിതം, സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ അവക്രമായ ജീവിതം, നേരായ ജീവിതം, ദീനീനിഷ്ഠമായ ജീവിതം, അത് വിശ്വാസം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു വിശ്വാസിക്കുണ്ടായാൽ അതിൻ്റെ ഫലങ്ങളെമ്പാടുമാണ്. ഈ ദുനിയാവിൽ ഫലങ്ങളാണ്, ആഖിറത്തിൽ ഫലങ്ങളാണ്. ഈ ദുനിയാവിലെ ഫലങ്ങളിൽ ഏറ്റവും മഹനീയമായ, ഏറ്റവും മഹനീയമായ ഉന്നതമായ ഫലം അതാണ് ഈ മരണവേളയിലുള്ളതായ ഈ സുവിശേഷം, ഈ അനുഗ്രഹം അരുളപ്പെടൽ, നിർഭയത്വം നൽകൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏറ്റെടുക്കൽ, അതാണ് ഇന്ന വലിയ അല്ലാഹ് വഹു യതവല്ല സ്വാലിഹീൻ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അലാനി ഇന്ന വലിയ അല്ലാഹ് വഹു യതവല്ല സ്വാലിഹീൻ. സൂറത്ത് ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എൻ്റെ വലിയ അല്ലാഹു ആകുന്നു, അല്ലാഹു സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കുന്നവനാകുന്നു, അല്ലാഹു സജ്ജനങ്ങളെ, സൽവൃത്തന്മാരെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ്. എപ്പോഴാണ് ഏറ്റെടുക്കുക? എങ്ങനെ ഏറ്റെടുക്കുക? സദാസമയവും സ്വാലിഹീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വാഗ്ദാനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ അല്ലാഹു ഏറ്റെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയം ഏതാ? ഒരു ദാർശനികൻ പറഞ്ഞില്ലേ, രണ്ട് സമയം, ഒന്ന് മരണസമയം, മറ്റൊന്ന് മരണം കൊതിക്കുന്ന സമയം. ആ സമയം മരണസമയത്തേക്കാൾ ഭീതിജനകമാണ്. അതായത് ഒരു മനുഷ്യന് മരണസമയമുണ്ട്, ആ സമയം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രയാസകരമായ സമയമാണ്. അതേപോലെ മനുഷ്യന് പ്രയാസകരമായ സമയമാണ് മനുഷ്യൻ മരണം കൊതിക്കുന്ന സമയം. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അഴുതുബില്ല. മരണം കൊതിക്കുന്ന സമയം എന്താ? അത് മരണസമയം ആയിക്കൊള്ളുന്നില്ല, പിന്നെയോ? ഒരു പ്രതിസന്ധി വന്നിറങ്ങി, ഒരു വിപത്ത് വന്നിറങ്ങി, ഒരു ദീനം ഉണ്ടായി, ഒരു പരീക്ഷണത്തിൻ്റെ കയത്തിൽ മുങ്ങി താഴുന്ന അവസരത്തിൽ മനുഷ്യൻ ചിലപ്പം മരണം കൊതിച്ചു. മനുഷ്യന്മാർക്ക് അത് കൊതിക്കാൻ പാടുള്ളതല്ല, പക്ഷേ മരണം കൊതിക്കുന്നൊരവസ്ഥ ചില മനുഷ്യന്മാർക്ക് സംജാതാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ മരണം കൊതിക്കുന്ന സമയവും മരണസമയവും ഏറെ പ്രയാസകരമാണ്. അവിടങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു സ്ഥൈര്യം പകരുക എന്ന് പറഞ്ഞാൽ, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറ. അൽ ഖൗലു സാബിത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥൈര്യമേകും വിശ്വാസിക്ക് ദുനിയാവിലും ആഖിറത്തിലും എന്ന് പറഞ്ഞില്ലേ. ദുനിയാവിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സത്യസാക്ഷ്യം അത് യഥാവിധമാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് സ്ഥൈര്യമേകും, ഉറപ്പ് നൽകും. ഉറപ്പ് എപ്പോഴും കിട്ടേണ്ടത് എപ്പോഴാണ്? വിശിക്ഷ ഉറപ്പ് കിട്ടേണ്ടത്, പ്രത്യേകിച്ച് കിട്ടേണ്ടത് അടിപതറുന്ന, തെറ്റുന്ന സന്ദർഭങ്ങളിലാണ്. മരണവേള അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അതേപോലെ പരലോക ജീവിതം, അതിൽ ഖബറിലെ പരീക്ഷണത്തിൽ വിശിക്ഷ, നമുക്ക് സ്ഥൈര്യം ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥൈര്യമേകും എന്ന് പറയാണ്. ഈ സ്ഥൈര്യവും അല്ലാഹുവിൽ നിന്നുള്ള ഏറ്റെടുക്കലും അത് നമുക്ക് നേരെ ഉണ്ടാകണമെങ്കിൽ അതാണ് ഇസ്തിഖാമത്ത്. വിശ്വാസത്തിനപ്പുറം നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകണം. അപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള സംരക്ഷണവും ഏറ്റെടുക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. നമുക്ക് മാത്രമല്ല, ഖതീബ് ഉണർത്തിയതുപോലെ നമ്മളുടെ പിന്മുറക്കാർക്കും നമ്മുടെ ശേഷക്കാർക്കും. അതല്ലേ സൂറത്ത് അൽ കഹ്ഫിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്തപ്പോൾ, സൂറത്ത് കഹ്ഫിൽ നമ്മൾ ഓതി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സംഭവത്തിൽ. ഖിദറും മൂസയും അലൈഹിം അസ്സലാം ഒരു നാട്ടിൽ സന്ദർശകരായി. ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. അവർ ഭക്ഷണം നിരസിച്ച് കൊടുത്തില്ല, വിരുന്ന് നിരസിച്ച്. എന്നാലും ആ നാട്ടിലുള്ള ഒരു പൊളിഞ്ഞു വീഴാറായ മതിൽ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ശരിയാക്കി, നിവർത്തി ശരിപ്പെടുത്തി. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു, ലൗഷി തലത്തഹത്ത അലൈഹി അജറ. ഏതായാലും ആ മതിൽ ശരിപ്പെടുത്തിയ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം കൂലി ആവശ്യപ്പെടാതെ ആ മതിൽ നിവർത്തി ശരിയാക്കി കൊടുത്തതിൽ അതിൻ്റെ ന്യായം, പൊരുൾ എന്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞത്? ഫഅമ്മൽ ജിദാർ ഫകാന ലി ഗുലാമൈനി യതീമൈനി ഫിൽ മദീനത്തി
وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغ أشدهما ويستخرج كنزهما رحمة من ربك وما فعلته عن أمري എന്താ വമ്മൽ ജിദാർ ഫക്കാനലി ഗുലാമൈൻ യതീമൈൻ ഫിൽ മദീന ഞാൻ പൊളിഞ്ഞു വീഴാറായ മതിൽ ശരിയാക്കിയെങ്കിൽ ആ മതിൽ പട്ടണത്തിൽ രണ്ട് യതീം കുട്ടികളുടെ മതിലാണ് വക്കാന തഹ്തഹു കൻസുൽ ലഹുമ ആ മതിലിന് ചുവട്ടിൽ ആ കുട്ടികൾക്ക് വേണ്ടി സംരക്ഷിക്കപ്പെട്ട സൂക്ഷിപ്പ് സ്വത്തുണ്ടായിരുന്നു ദീനാറുകളായി ദിർഹമുകളായി ഉണ്ടായിരുന്നു ആ മതിൽ പൊളിഞ്ഞു വീണാൽ ആ സൂക്ഷിപ്പ് സ്വത്ത് വെളിയിൽ കാണും സ്വഭാവദൂഷ്യമുള്ള നാട്ടുകാർ അത് കണ്ടാൽ അവരെടുത്തുണ്ട് പക്ഷേ ആ യതീം കുട്ടികൾ അവരുടെ പ്രായവും പക്വതയും ഒക്കെ എത്തി അവർ ആ സ്വത്ത് അവർ എടുത്ത് അവർക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കാനാണ് മതിൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞത് ഈ വിഷയം പറഞ്ഞപ്പോൾ എന്താ ഖിദർ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് വകാന അബൂഹു മാ സാലിഹ ഈ കുട്ടികളുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു സാലിഹായ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് ആ സൽവൃത്തിയിലുള്ള വാപ്പാൻ്റെ ജീവിതം അതാണ് ഇസ്തിഖാമത്തിലുള്ള ജീവിതം അതിൻ്റെ ആ അനുഗ്രഹം അത് അയാളിൽ മാത്രമല്ല പിന്നെയോ ശേഷക്കാരിലേക്കും അള്ളാഹു സുബ്ഹാനഹു തആല നിലനിർത്തുകയാണ് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റെടുക്കുക സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ദുനിയാവിൽ നമ്മളെ ഏറ്റെടുക്കലാണ് വിശിക്ഷ്യ നമ്മുടെ മരണവേളയിൽ അതേപോലെ നമ്മുടെ ശേഷക്കാരെയും അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റെടുക്കലും സംരക്ഷിക്കലുമാണ് പറഞ്ഞു വരുന്നത് മരണം ഭീതിജനകമാണ് ഏറെ ഭയാനകമാണ് മരണമുണ്ട് ആ മരണവേളയിൽ നമുക്ക് ഭയപ്പാടില്ലാത്ത വിധം ദുഃഖമില്ലാത്ത വിധം മലക്കുൽ മൗത്തിന് ആത്മാവിനെ തിരിച്ചു നൽകി ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞൊരു പരലോക യാത്ര ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇസ്തിഖാമത്തുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ ഉൾക്കൊള്ളാനാണ് നമ്മൾ മനസ്സിലാക്കാനാണ് ചരിത്രങ്ങൾ നമ്മൾ ചിലത് കേട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മരണവേളയിൽ അദ്ദേഹം മൂന്ന് ദിവസം ബോധരഹിതനായിരുന്നു നാലാം നാൾ ബോധമുണർന്നപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ തിരക്കുകയാണ് അപ്പം അദ്ദേഹം പറയുകയാണ് ഇന്ന് എൻ്റെ മരണത്തിൻ്റെ ദിവസമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇന്ന് അരുളപ്പെടുന്നത് അതിനാൽ അനുഗ്രഹിക്കപ്പെടുന്നത് മനസ്സിൽ കോലപ്പെടുത്താനാവാത്ത വിധം നിങ്ങൾക്ക് കാണാം എന്ന് ഇമാം മാലിക് അവിടെ വെച്ച് പറഞ്ഞു എന്നാണ് അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സൽവിചാരമാണ് അത് പറയാൻ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ ഒരു തൗഫീഖാണ് അതിൽ പിന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുകയാണ് മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി എന്തുകൊണ്ടാണത് മരിക്കുന്ന സമയം മരിക്കുന്ന ദിവസം ഉച്ചസ്ഥരം ദൃഢതയിൽ ഈ ഒരു സൽവചനം പറയാനൊരു തൗഫീഖ് നമ്മുടെ ഹബീബായ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വആലാ അലൈഹി വസല്ലം മാത്തങ്ങൾ ഖതീബ് ഉണർത്തിയില്ലെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ മാസമാണ് കഴിഞ്ഞു പോയത് റബീഉൽ അവ്വൽ മാസം റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം 12-ന് തിങ്കളാഴ്ച പൂർവാഹനം പിന്നിട്ടപ്പോഴാണ് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയിലായത് ആ മരണവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വആലാ അലൈഹി വസല്ലം മാത്തങ്ങൾ യാത്രയാകുന്ന ആ സന്ദർഭത്തിൽ എന്താണ് തിരുവചനങ്ങൾ എന്താണ് തിരുമൊഴികൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വആലാ അലൈഹി വസല്ലം മാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ലോകരെ കേൾപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ ഷഹാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ വസിയത്ത് ഇതൊക്കെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പ്രഖ്യാപിച്ച് എന്താ മൻ കാന ആഖിറു കലാമിഹി മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ദുനിയാവിൽ നിന്നൊരാളുടെ അവസാന വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒരു സത്യസാക്ഷ്യം പറയാൻ നമുക്കെല്ലാവർക്കും
തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ഒരു തൗഹീദിൻ്റെ സാക്ഷ്യത്തിനപ്പുറം മൽക്കുൽ മൗത്തിന് റൂഹിനെ തിരിച്ചേൽപ്പിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ള സാക്ഷ്യവചനം പറഞ്ഞു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാണ്. മരണവേളയിൽ റസൂലുള്ളാഹിൻ്റെ ദുആയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ റഹംനി. ആവർത്തിച്ച് തിരു നബി ദുആ ചെയ്തു, അല്ലാഹുവേ നീ എന്നോട് പൊറുക്കണമേ, അല്ലാഹുവേ നിൻ്റെ റഹ്മത്ത് നീ എന്നിൽ അരുളയണമേ. റഹ്മത്തിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി റസൂലുള്ള ദുആ ചെയ്തു. അതേപോലെ അല്ലാഹുമ്മ അൽഹഖ്നി ബിർ റഫീഖിൽ ആല അർറഫീഖുൽ ആലയിൽ നീ എന്നെ ചേർക്കണമേ എന്ന് റസൂലുള്ള ദുആ ചെയ്തു. റഫീഖുൽ ആലയിലാണ് നബിമാരുടെയും അതേപോലെ തന്നെ മഹത്തുക്കളുടെയും ഒക്കെ ആത്മാക്കൾ എത്തിയിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതങ്ങളിൽ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്ത് അസ്സലാ അസ്സലാ നമസ്കാരം കൊണ്ടുള്ള വസീയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു. അന്നിസ സ്ത്രീകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസീയത്ത് ചെയ്തു. മാത്രമല്ല മൂന്ന് തവണ അല്ലെങ്കിൽ മൂന്ന് സഹാബികളിൽ നിന്ന് റസൂലുള്ളാഹിൻ്റെ അന്ത്യ മൊഴികളിൽ വസീയത്തുകളിൽ വമാ മലക തൈമാനുക്കും വമാ മലക തൈമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകൾ, അടിമകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസീയത്തുകളിൽ അവസാനത്തെ വസീയത്ത്, അത് ലോകം സാമൂഹ്യ ശ്രേണിയിൽ പരിഗണിക്കാത്ത, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു വിലയുമില്ലാത്ത അടിമകളുടെ വിഷയത്തിൽ കാരുണ്യത്തിൻ്റെ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരണവേളയിൽ തൻ്റെ അവസാന സമയങ്ങളിൽ അടിമകൾക്ക് വേണ്ടി വസീയത്തോതി അവരുടെ വിഷയത്തിൽ ലോകരെ ഉണർത്തി ഉത്ബോധിപ്പിച്ചാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയാകുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവേള അത് എത്ര ധന്യമാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മരണസമയം എത്ര അനുഗ്രഹീതമാണ്. അത് ഈമാനിൻ്റെ ഇസ്തിഖാമത്തിൻ്റെ ഫലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചരിത്ര സാക്ഷ്യങ്ങളിൽ ഏറ്റവും നല്ല ചരിത്ര സാക്ഷിയാണ് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ചരിതങ്ങൾ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അൽബാഖിയാത്തു സ്വാലിഹാത്ത്. അൽബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നിലനിൽക്കുന്ന പ്രതിഫലവും അതേപോലെ ബർക്കത്തും നിലനിൽക്കുന്ന സൽപ്രവൃത്തികളാണ്. ആ സൽപ്രവൃത്തികളിലുള്ള ജീവിതമാണ് ഇസ്തിഖാമത്തിലുള്ള ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്തിഖാമത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുനിയാവി ജീവിതത്തിൽ നമുക്ക് സൽപ്രവൃത്തികളിൽ ജീവിക്കാം. മരണവേളയിൽ നമ്മൾ സൽപ്രവൃത്തികളിൽ മരണം വരിക്കാം. അതേപോലെ പരലോകയാത്രയിൽ നമുക്ക് യാത്രാവിഭവമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൂലിയായി പ്രതിഫലമായി പുണ്യമായി നമുക്ക് നമ്മുടെ യാത്രയിൽ നമ്മളോടൊപ്പം ഈ സൽപ്രവൃത്തികളാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈമാൻ അതിൽ ഇസ്തിഖാമത്തിലുള്ള ഒരു ജീവിതം വേണം എന്ന് നമ്മൾ വസീയത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇസ്തിഖാമത്തിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം, അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം, അത് നമ്മൾ നല്ല ഭയക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങളിൽ നിഷേധികളായി നന്ദി കെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം അത് പരാജയമാണ്, നാശവും നഷ്ടവുമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ അനുഗ്രഹം അതിൽ പെട്ടതാണ് നമുക്കുള്ള നിർഭയത്വവും സമാധാനവും. ഇവിടെ ഒരു ഭരണാധികാരി മരണപ്പെട്ടു, അള്ളാഹു അദ്ദേഹത്തോട് പൊറുക്കുമാറാവട്ടെ. പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുത്തു. ഇസ്ലാമിൽ ഒരു ഭരണാധികാരി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ ഭരണാധികാരിക്ക് ബൈഅത്തുണ്ട്, അനുസരണ പ്രതിജ്ഞ ഉണ്ട്. ആ ഭരണാധികാരിയുടെ കീഴിലുള്ളവർ ഒരു ജമാഅത്താണ്. അനുസരണ പ്രതിജ്ഞ ഇസ്ലാമിൽ ഭരണാധികാരിക്ക് എല്ലാവരുടെ മേൽ ബാധ്യതയാണ്. അനുസരണ പ്രതിജ്ഞ എല്ലാ വ്യക്തികളും കീഴടങ്ങളും ചെന്നിട്ട് ഭരണാധികാരിയോട് കൈപിടിച്ച് പ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് അനിവാര്യമല്ല. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇസ്ലാമിക രാഷ്ട്രത്തിലുണ്ട്. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാരും അതേപോലെ തന്നെ ഇതര മുഖ്യന്മാരും അടങ്ങിയ ഒരു വിഭാഗമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഉമർ റളിയല്ലാഹു തആല അൻഹു അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കുവാൻ ആറംഗ സമിതിയാണ് നിശ്ചയിച്ചത്. ആ ആറംഗ സമിതിയാണ് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിട്ട് തീരുമാനിക്കുന്നത്.
ഈ ആറംഗ സംഗതി സമിതി ആര്? അവരാണ് അഹ്ലുൽ ഹല്ലി വൽ അഖദ്. അപ്പോൾ അവർ ഭരണാധികാരിയെ നോമിനേറ്റ് ചെയ്ത് ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൈഅത്ത് മതി, നേരിട്ടുള്ള ബൈഅത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. ഭരണാധികാരിയെ ധിക്കരിക്കുക, ഭരണാധികാരിക്കെതിരിൽ പ്രവർത്തിക്കുക, അതേപോലെ അട്ടിമറി ശ്രമങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും സംജാതാക്കുക, ഇതൊന്നും ഒരു വിശ്വാസിയുടെ ലക്ഷണമോ ഒരു വിശ്വാസിയുടെ ദീനിൻ്റെ നിഷ്ഠയെ അറിയിക്കുന്നതായ വിഷയമേ അല്ല. അതുകൊണ്ടാണ് ഭരണാധികാരി തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും കേട്ടനുസരിക്കാൻ പറഞ്ഞാൽ തെറ്റ് കൽപ്പിക്കുന്ന വിഷയത്തിലല്ല, ബാക്കിയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിനെതിരിൽ ഇറങ്ങി പുറപ്പെടരുത്. നിന്നെ ആക്രമിച്ചാൽ വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ മുതുകിലടിച്ച് നിൻ്റെ സ്വത്തെടുത്താൽ വരെ നീ ഇറങ്ങി പുറപ്പെടരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ കുഴപ്പങ്ങളും ഫിത്നകളും ഭീതിജനകമാണ്. ഇപ്പോൾ നമുക്കതറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല മുസ്ലിം നാടുകളിലും എന്താണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ, എന്താണ് മുസ്ലിമീങ്ങൾക്ക് ഈ പിന്നെ പല മുസ്ലിം നാടുകളിലും അവർ പ്രകടനം നടത്തി അവർ ഭരണാധികാരികൾക്കെതിരിൽ തിരിച്ച് എന്താണ് ആ പ്രകടനങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ അവരുടെ ഈ അക്രമാസക്തമായ രീതിയിലുള്ളതായ അവരുടെ ഈ പിന്നെ പ്രവൃത്തികൾ കൊണ്ടും ആ മുസ്ലിം നാടുകളിൽ സംജാതായത്? എത്ര രക്തങ്ങൾ ചിന്തി, എത്ര സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ടു, പൊതുസ്വത്തും അതേപോലെ തന്നെ മറ്റു വൈയക്തികമായ സ്വത്തുക്കളും എത്ര നശിപ്പിക്കപ്പെട്ടു. നിർഭയത്വം മരിപ്പറമ്പിലെ മരീചികയെന്നോണം പല നാടുകളിലും സംഭവിച്ചു. ഇതൊക്കെ എന്തിനാലുണ്ടായതാ? ഈ വിഷയങ്ങളിൽ മതം പറഞ്ഞ അതിർവരമ്പുകളെ ആളുകൾ ലംഘിച്ചു എന്നത് കാരണത്താലാണ്. ദീനിൻ്റെ വിധിവിലക്കുകളെ ആളുകൾ മാനിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. യുവാക്കൾ വികാരഭരിതരായി, പല പണ്ഡിതന്മാരെന്ന് പറയുന്നവരും യുവാക്കളെ ആ വിഷയത്തിൽ ചൂടാക്കി വിട്ടു, അവർ നേതൃത്വം നൽകി. അങ്ങനെ ഈ വിപ്ലവത്തിൻ്റെയും അതേപോലെ തന്നെ ഈ ഇളകിപ്പുറപ്പാടിൻ്റെയും ആളുകൾ, തീവ്രതയുടെ ആളുകൾ, അവർ രംഗം കൈയടക്കി. മുസ്ലിം നാടുകളിൽ പലതിലും തികഞ്ഞ ഫസാദാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഇവിടെ ആ ഒരവസ്ഥ അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെയുള്ള ഈ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇത് വഴിയിരക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഉണർത്താനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചു കൊണ്ടാകണം. നന്ദികേടാണ് നാശഹേതു, നന്ദികേടാണ് കുഴപ്പങ്ങളും ഫസാദുകളും ഉണ്ടാക്കുക. നമ്മൾ കേട്ടില്ലേ, വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനത മുത്മഇന്ന യതിഹ റിസ്ഖുഹ റഗദ മിൻ കുല്ലി മകാൻ ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് ബിമാ കാനൂ യസ്നഊൻ. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വദറബല്ലാഹു മസലൻ ഖറിയതൻ, അല്ലാഹു ഒരു നാടിൻ്റെ ഉദാഹരണം വിശദീകരിക്കുകയാണ്. ഒരു നാടിൻ്റെ ഉദാഹരണം, എന്താ നാടിൻ്റെ പ്രത്യേകത? കാനത് ആമിനത്ത മുത്തുമഇന്ന, ആ നാട് ശാന്തസന്ധായായിരുന്നു, ശാന്തമായിരുന്നു. മുത്തുമഇന്നത്തൻ, സമാധാനപരമായിരുന്നു. യതിഹ റിസ്ഖുഹ റഗദ മിൻ കുല്ലി മകാൻ, ആ നാട്ടിലേക്ക് ആ നാട്ടിന് വേണ്ട അന്നം, ഉപജീവനം യഥേഷ്ടം സുഭിക്ഷമായി നാനാ ദിക്കുകളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു നാടിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദാഹരിക്കുകയാണ്. നിർഭയത്തുണ്ട്, സമാധാനമുണ്ട്, ഉപജീവനത്തിന് അന്നം, അത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നെത്തുന്ന രീതിയിൽ നാട് തന്നെയാണ്. പക്ഷേ ഫകഫറത് ബി അൻഉമില്ലാ, ആ നാട്ടുകാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു. അപ്പം എന്താ ഉണ്ടായത്? ഫഅദാഖഹ അല്ലാഹ് ലിബാസൽ ജൂഇ വൽ ഖൗഫ്, ആ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആസ്വദിപ്പിച്ചു, അനുഭവിപ്പിച്ചു. എന്ത്? ലിബാസൽ ജൂഇ, വിശപ്പിൻ്റെ ഉടയാട, വൽ ഖൗഫ്, ഭീതിയുടെ ഉടയാട. ബിമാ കാനു യസ്നഊൻ, അവർ ചെയ്തത് കാരണത്താൽ, അവരുടെ ആ നാട്ടുകാരുടെ ചെയ്തി കാരണത്താൽ. അപ്പോൾ ഒരു നാട്ടിൽ ആ നാട്ടിലുള്ളവർ നന്ദികേടിൻ്റെ വക്താക്കളാണ് എങ്കിൽ അവരാണ് ആ നാടിനെ കേടാക്കുന്നവരും അതിലുള്ള നിർഭയത്തെ നശിപ്പിക്കുന്നവരും അതിലുള്ള സമാധാനാന്തരീക്ഷത്തെ കെടുത്തുന്നവരും ആ നാടിനെ പട്ടിണിയുടെയും വറുതിയുടെയും വക്താക്കളാക്കുന്നതും.
അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാ. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായി ജീവിക്കണം. അതാണ് സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും കരണീയമായിട്ടുള്ള ഒരു സബബ്, കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വസീയത്ത് കൂടിയാണ് നമ്മളിവിടെ ഇന്ന് ഈ മിമ്പറിൽ കേൾക്കുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ അനുഗ്രഹങ്ങൾ എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് അവൻ്റെ തൗഫീഖേക്ക് നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാദിമുൽ ഹറമൈൻ അൽ മലിക് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ അസീസ് അൽ സഊദ് റഹിമഹുള്ള അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അർഹമത്തും ചൊരിയുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബർസഖിനെ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ദീനിനും മുസ്ലിമീങ്ങൾക്കും ചെയ്ത ഖിദ്മത്തിൽ അദ്ദേഹത്തിനുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. ഈ നാട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സുസ്ഥിരതയും അതിൻ്റെ സമാധാനാന്തരീക്ഷവും നിലനിർത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് നമ്മളിൽ അവതരിപ്പിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ കൂടിയിരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും തുണയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദ്ദീൻ വഹ്ഫദ് അല്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.